ആ മാഷേ, എന്തായാലും കഷ്ടമായിപ്പോയി. ഈ സിനിമാക്കാരല്ല ഇങ്ങനെ അല്ലേ? ചെറുതാണെങ്കിലും മാഷിനൊരു റോള് തരാമായിരുന്നു. എന്നാലും അതെന്താ അങ്ങനെ പറ്റിയെന്ന? ഞാൻ ഓർത്തു ഇവിടെ തന്നെ കാണുമെന്ന്. ഞാൻ വീട്ടിൽ പോയിരുന്നു. സാവിത്രി കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആകെ ഒരു മനപ്രയാസമായി അല്ലേ? തലയ്ക്കും ഇതേ വെള്ളം വന്ന, അതിനും ഇതേ തോണി. ഏതല്ലെന്ന് തന്നോട് ഞാൻ പണ്ടേ പറയാറില്ലേ? സിനിമ എന്ന് പറയുന്ന ഒരു മായിക ലോകമാ. അതൊരു ഭാഗ്യക്കുറിയ. ഭാഗ്യം കൊണ്ട് മാത്രം ഒരാൾ നടനാകൂ? നക്ഷത്രങ്ങളെ കുറിച്ചുള്ള സകല കാര്യങ്ങളും അറിയാവുന്ന ഒരാളുടെ കഥയുണ്ട്. മാനം നോക്കി മാനം നോക്കി നടന്ന് ഒടുവിൽ അയാൾ ഒരു പൊട്ടക്കിണറ്റിൽ വീണാ മരിച്ചത്. മുന്നോട്ട് പോണമെങ്കിൽ മണ്ണിൽ നോക്കി തന്നെ നടക്കണം. ഈ സിനിമയുടെ പേരിൽ സാവിത്രിയോടും കുഞ്ഞിനോടും ഉള്ള ഉത്തരവാദിത്വം ഒരിക്കലും നീ മറക്കരുത് സിസ്റ്ററെ. 100-ൽ 95 പേർക്കും സിനിമയിൽ അഭിനയിക്കാൻ മോഹമുണ്ട്. 90 പേരോ തുറന്നു പറയുന്നില്ലെന്നേ ഉള്ളൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സിനിമയിൽ ഒരു ചാൻസ് കിട്ടിയ സിസ്റ്റർ അഭിനയിക്കത്തില്ലേ? അയ്യോ, അതിനൊന്നും ഞങ്ങളുടെ സഭ സമ്മതിക്കില്ല. അപ്പൊ സമ്മതിച്ചാൽ അഭിനയിക്കും. നിന്നോട് തർക്കിച്ച് ജയിക്കാൻ ഞാനില്ല.